ഒടുവിൽ ശമ്പളം കൃത്യമായി നേടിയെടുക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് 108 ആംബുലൻസ് ജീവനക്കാർ. ഇപ്പോൾ 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതല EMRI ഗ്രീൻ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുക. എല്ലാ മാസവും 10-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 108 ആംബുലൻസ് ജീവനക്കാരിൽ ഒരു 65% പേരും ഇപ്പോൾ പൂർണ്ണമായും ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ്. ജൂൺ മാസത്തെ ശമ്പളം ജൂലൈ പകുതി കഴിഞ്ഞിട്ടും നൽകാത്തതിനെ തുടർന്നാണ് CITUവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് സമരം ആരംഭിച്ചത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഫണ്ട് നൽകിയിട്ടും 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് കമ്പനി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നില്ലെന്നാണ് ആക്ഷേപം. എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകുക 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതല EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ സമരം നടത്തുന്നതെന്ന് കേരള സ്റ്റേറ്റ് 108 ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി രാജീവ് പറഞ്ഞു. കഴിഞ്ഞ മെയ് മാസം നമ്മൾക്ക് ശമ്പളം ലഭിച്ചില്ല. ആ സമയത്ത് 17-ാം തീയതി മുതൽ ഒരു പ്രക്ഷോഭ സമര പരിപാടി പൊതുജനങ്ങളെ ഒത്തിരി ബാധിക്കാത്ത തരത്തിൽ നമ്മൾ നടത്തി. അതിന്റെ ഫലമായിട്ട് 13-ാം തീയതി നമ്മൾക്ക് ശമ്പളം കിട്ടി. അതിനുശേഷം ഈ മാസവും 10-ന് ശേഷം ശമ്പളം വരാത്തതുകൊണ്ട് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ കൗൺസിൽ കൂടുകയും ആ കൂടിയ തീരുമാനമനുസരിച്ച് ഒരു നോട്ടീസ് കമ്പനിക്ക് നൽകുകയും അത് 16-ാം തീയതി മുതൽ ഇത് സമരത്തിലേക്ക് പോകുമെന്നും സൂചനാ സമരമല്ല IFT കേസുകൾ എടുക്കാതെ എന്ന് വെച്ചാൽ ഇന്റർ ഫെസിലിറ്റി ട്രാൻസ്ഫർ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകാത്തത് മാത്രം ഒരു ചെയ്യാതെ മറ്റ് റോഡപകടങ്ങളും കുട്ടികൾ ഗർഭിണികളും ഇത്തരം ആൾക്കാരെ ഒഴിവാക്കിയും കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയി. അതിനുശേഷവും ഈ സമരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും 3,84,00,000 രൂപ സർക്കാർ അടിയന്തരമായി അനുവദിക്കുകയും അത് കമ്പനിക്ക് നൽകുകയും ചെയ്തിട്ട് പോലും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4,00,00,000 രൂപ ആവശ്യമുണ്ടെന്ന് കമ്പനി ആവശ്യപ്പെടുകയും KMCLൽ നിന്ന് 54,00,000 കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വാങ്ങിക്കാതെ ജീവനക്കാരെ മനഃപൂർവ്വം കഷ്ടത്തിലേക്ക് തള്ളുകൂടിയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കത്ത് കൊടുത്തുകൊണ്ട് ഒരു സൂചനാ പണിമുടക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താൻ തീരുമാനിച്ചത്. സംസ്ഥാനത്താകെയുള്ള 65% ജീവനക്കാരും ജോലിയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നാണ് സമരത്തിനിറങ്ങിയത്. കഴിഞ്ഞ ദിവസം കരാർ കമ്പനിക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 3.8 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക ശമ്പളം നൽകാൻ തികയില്ല എന്നാണ് കമ്പനിയുടെ വാദമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നു. നമ്മുടെ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ 108 സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു 90% ആൾക്കാരും സാധാ ഫാമിലിയിൽ നിന്ന് വരുന്ന മറ്റു വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അതിൽ കൂടുതൽ പേരും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. ഒത്തിരി വീട്ടിലാണെങ്കിൽ അസുഖബാധിതരായിട്ട് കാരണവന്മാരുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലുള്ള തുച്ഛമായിട്ടുള്ള ശമ്പളം ഞങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ ബാങ്ക് ലോണുകൾ ബൗൺസ് ആയി പോകുന്നു, സിബിലിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നു, അതുപോലെ വാടക കൊടുക്കാൻ വരാത്തതുകൊണ്ട് നമ്മൾ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പം ഇത് ബഹുമാനപ്പെട്ട സർക്കാരിനോടും നമ്മുടെ കമ്പനിയോടും പറയാനുള്ളത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ച് ആ തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ശമ്പളം തരാനൊരു. ആംബുലൻസുകളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഓക്സിജനും മരുന്നുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റും കുടിശ്ശികയുള്ള പണം ഈ തുകയിൽ നിന്ന് നൽകാനാണ് കരാർ കമ്പനിയുടെ നീക്കമെന്നും ജീവനക്കാർ പറയുന്നു. അതേസമയം സമരക്കാർ ആരോഗ്യമന്ത്രി നിയോഗിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ മാസവും ശമ്പളം 7-ാം തീയതിക്ക് മുൻപ് നൽകുമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. ഉറപ്പ് ലംഘിച്ചാൽ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു.